2/6/2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുന്ന ബാബയുടെ സഹായികളായ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ലോകമുണ്ട്. ചോദ്യം: ബാബു കുട്ടികളെ എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു? പഠിപ്പിന്റെ സാരമെന്താണ്? ഉത്തരം: ബാബ തന്റെ കുട്ടികളെ സ്വർഗത്തിലെ രാജകുമാരൻ വിശ്വത്തിന്റെ അധികാരികളാക്കുന്നതിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ബാബ പറയുന്നു, കുട്ടികളെ, പഠിപ്പിന്റെ സാരമാണ് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിക്കൂ. എന്റെ അടുക്കൽ കോടികളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഇങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഒന്നും കൂടെ വരില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ, പഠിപ്പിൽ ശ്രദ്ധിക്കൂ. ഗീതം: അവസാനം ഇന്ന് ആ ദിനം എത്തിച്ചേർന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതിരാവിലെ എഴുന്നേറ്റ് നടന്നുകൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം ഇങ്ങനെ മധുരമായി സംസാരിക്കൂ. ആരാണ് കൂടുതൽ സമയം ബാബയെ ഓർമ്മിക്കുന്നതെന്ന് നോക്കാം. പിന്നെ തന്റെ അനുഭവം പറയണം. ബാബയെ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ ഇനി ഒരു ഒഴിവ് കഴിവും പറയരുത്. പഠിപ്പിലും ഒഴുകണം, മുരളി ഒരിക്കലും മുടക്കരുത്. വരദാനം: റിയാലിറ്റിയിലൂടെ ഓരോ കർമ്മത്തിലൂടെയും വാക്കിലൂടെയും റോയൽറ്റി പ്രദർശിപ്പിക്കുന്നവരായ ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയായി ഭവിക്കട്ടെ. റിയാലിറ്റി അർത്ഥം തന്റെ വാസ്തവിക സ്വരൂപത്തിന്റെ സദാസ്മൃതി. അതിലൂടെ സ്ഥൂലമുഖത്തിലും റോയൽറ്റി ദൃശ്യമാകും. റിയാലിറ്റി അർത്ഥം ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ സ്മൃതിയിലൂടെ ഓരോ വാക്കിലും കർമ്മത്തിലും റോയൽറ്റി കാണപ്പെടും. ആര് തന്നെ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ഓരോ കർമ്മത്തിലും ബാബ് സമാൻ സ്വഭാവം അനുഭവമുണ്ടാകും. ഓരോ വാക്കിലും ബാബയ്ക്ക് സമാനം അധികാരിയുടെയും പ്രാപ്തിയുടെയും അനുഭൂതിയും ഉണ്ടാകും. അവരുടെ കൂട്ടുകെട്ട് റിയൽ ആയത് കാരണം പവിഴത്തിന്റെ പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ള വാസ്തവികമായ റോയൽ ആത്മാക്കളാണ് ഫസ്റ്റ് ഡിവിഷന്റെ അധികാരികൾ ആകുന്നത്. സ്ലോഗൻ: ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ശേഖരണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വികർമ്മങ്ങളുടെ കണക്ക് സമാപ്തമാകും. ഓം ശാന്തി. ഓം ശാന്തി. കുട്ടികളെ, ഗീതം കേട്ടു. അവസാന വിശ്വത്തിൽ ശാന്തിയുടെ സമയം വന്നു. വിശ്വത്തിൽ എങ്ങനെ ശാന്തി സ്ഥാപിക്കപ്പെടണമെന്ന് എല്ലാവരും പറയുന്നു. അതിൽ നല്ല അഭിപ്രായം പറയുന്നവർക്ക് സമ്മാനം നൽകുന്നു. നെഹ്റുവും അഭിപ്രായം പറഞ്ഞിരുന്നു, പക്ഷേ ശാന്തി സ്ഥാപിക്കപ്പെട്ടില്ല. വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, ഒരു സമയത്ത് വിശ്വത്തിൽ സുഖവും ശാന്തിയും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോ ഇല്ല. ഇനി വീണ്ടും ഉണ്ടാകാൻ പോകുകയാണ്. ചക്രം തിരിയല്ലോ. ഇതെല്ലാം നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരുടെ ബുദ്ധിയിൽ മാത്രമേയുള്ളൂ. നിങ്ങൾക്കറിയാം, ഭാരതം വീണ്ടും സ്വർണത്തിൻ്റെതാകണം. ഭാരത്തെയാണ് സ്വർണ പക്ഷി എന്ന് വിളിക്കുന്നതും. മഹിമയൊക്കെ പറയുന്നുവെങ്കിലും വെറുതെ പറച്ചിൽ മാത്രമാണ്. നിങ്ങളിപ്പോ പ്രാക്ടിക്കലായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് നരകത്തിലെ എല്ലാ ദുഃഖം തരുന്ന കാര്യങ്ങളും മറക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ സുഖത്തിന്റെ ലോകമാണുള്ളത്. പണ്ട് കാലത്ത് വിദേശത്ത് നിന്നും മടങ്ങിയെത്തുമ്പോൾ സമയമെടുക്കുമായിരുന്നു. മടങ്ങി വരുന്ന സമയത്ത് വിചാരിക്കും, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും. ഇപ്പോഴാണെങ്കിൽ വിമാനത്തിൽ പെട്ടെന്ന് എത്തിച്ചേരും. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, നമ്മുടെ സുഖത്തിന്റെ ദിവസങ്ങൾ വരാൻ പോകുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നതും.
പുരുഷാർത്ഥത്തെ കുറിച്ച് ബാബ വളരെ സഹജമായി പറഞ്ഞു തന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് കൽപ്പം മുൻപത്തേതുപോലെ. ഇക്കാര്യം ഉറപ്പാണ്, നിങ്ങൾ ദേവതകളായിരുന്നു. ദേവതകൾക്ക് മാത്രം ക്ഷേത്രങ്ങൾ പണിയുന്നു. കുട്ടികൾക്കറിയാം ഈ ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ട് എന്തു ചെയ്യും, ബാക്കി എത്ര ദിവസങ്ങളുണ്ട്. ഇനി നിങ്ങൾ കുട്ടികൾ ജ്ഞാനത്തിന്റെ അതോറിറ്റിയാണ്. പരംപിത പരമാത്മ സർവശക്തിവാൻ ആൾമൈറ്റി അതോറിറ്റി എന്ന് പറയാറുണ്ട്. മറ്റുള്ളവർ ഭക്തിയുടെ അതോറിറ്റിയാണ്. ബാബയെ വിളിക്കുന്നത് ആൾമൈറ്റി അതോറിറ്റി എന്നാണ്. നിങ്ങൾ കുട്ടികൾ നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ബാബയിൽ നിന്ന് സമ്പത്ത് നേടാൻ വേണ്ടി നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്കും അറിയാം. ഭക്തിയുടെ അതോറിറ്റിയുള്ളവർ എല്ലാവരെയും ഭക്തിയെക്കുറിച്ച് തന്നെ കേൾപ്പിക്കും. നിങ്ങൾ ജ്ഞാനത്തിന്റെ അതോറിറ്റിയുള്ളവരായതുകൊണ്ട് ജ്ഞാനം തന്നെ കേൾപ്പിക്കണം. സത്യയുഗത്തിൽ ഭക്തിയില്ല, ഒരാൾ പോലും പൂജാരിയായിട്ടില്ല. പൂജ്യര് മാത്രമേയുള്ളൂ, അരകൽപ്പം പൂജ്യർ, അരകൽപ്പം പൂജാരിമാർ. ഭാരതവാസികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പൂജ്യരായിരുന്നപ്പോൾ സ്വർഗമായിരുന്നു, ഇപ്പോ ഭാരതം പൂജാരിയും നരകവുമായിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് സർവർക്കും പറഞ്ഞു കൊടുക്കുന്നു. വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ ആദ്യമേ തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമ നിങ്ങളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഡ്രാമയിൽ നമ്മുടെ പാർട്ട് അവിനാശിയാണ്. ലോകത്തിലുള്ളവർ ഇതൊക്കെ എന്തറിയാനാണ്? ഡ്രാമയിൽ നമ്മുടെ പാർട്ട് തന്നെയാണ്. ഈ ഡ്രാമയിൽ നമ്മളുടെ പാർട്ട് എങ്ങനെയാണ് എന്ന കാര്യം പറയുന്നവർ തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? ഈ സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഉയർന്നതിലും ഉയർന്നതാരാണെന്ന് ലോകത്തിൽ മറ്റാർക്കും അറിയില്ല. ഋഷി മുനിമാര് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. അറിയില്ല അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ നിങ്ങൾ കുട്ടികൾക്ക് അറിയാം. രചയിതാവായ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാബ ഇക്കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുമ്പോ ആത്മാഭിമാനിയായിരിക്കണം. ഒരു ബാബയാണ് രാജയോഗം പഠിപ്പിക്കുന്നതും ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കി തരുന്നതും. ബാബ പറയുന്നു, ഞാൻ മനസ്സ് വായിക്കുന്ന ആളല്ല. ഇത്രയും വലിയ ലോകത്തിൽ ഇവയൊക്കെ എന്ത് വായിക്കാനാണ്? ബാബ പറയുന്നു, ഞാൻ ഡ്രാമയനുസരിച്ച് നിങ്ങളെ പാവനമാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഡ്രാമയിൽ എന്റെ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ലാതെ ഞാൻ ആരുടെയും മനസ്സ് വായിക്കാൻ വരുന്നില്ല. എന്റെ പാർട്ട് എന്താണ്, നിങ്ങൾ എന്ത് പാർട്ടാണ് അഭിനയിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു തരുന്നു. നിങ്ങൾ ഈ ജ്ഞാനം പഠിച്ച് മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. എന്റെ പാർട്ട് തന്നെ പതിതരെ പാവനമാക്കുക എന്നതാണ്. ഇതും നിങ്ങൾ കുട്ടികൾ അറിയുന്നു. തീയതിയും കണക്കും എല്ലാം നിങ്ങൾക്കറിയാം. ലോകത്തിലെ മറ്റാർക്കും ഒന്നും തന്നെ അറിയില്ല. നിങ്ങളെ ബാബ പഠിപ്പിക്കുകയാണ്. പിന്നെ ഈ ചക്രം പൂർത്തിയാകുമ്പോ ബാബ വരും. ആ സമയത്ത് എന്തെല്ലാം സീൻ നടന്നുവോ അതെല്ലാം കൽപ്പത്തിന് ശേഷവും നടക്കും. ഒരു സെക്കൻഡ് പോലെ അല്ല അടുത്ത സെക്കൻഡ്, ഈ നാടകം കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കുട്ടികൾക്ക് പരിധിയില്ലാത്ത നാടകത്തെ കുറിച്ചറിയാം. എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ നമ്മുടെ ബാബ അച്ഛനാണ്, ടീച്ചറാണ്, ഗുരുവാണ്. നിങ്ങളുടെ ബുദ്ധി ആ ഭാഗത്തേക്ക് പോകണം. ബാബയുടെ മഹിമ കേട്ട് ആത്മാവും സന്തോഷിക്കുന്നു. എല്ലാവരും പറയുന്നു ബാബ അച്ഛനാണ്, ടീച്ചറാണ്. അത് സത്യം തന്നെ, സത്യമാണ്. പഠിപ്പും സത്യവും സമ്പൂർണവുമാണ്. മനുഷ്യരുടെ പഠിപ്പ് അപൂർണമാണ്. അപ്പോ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. വലിയ പരീക്ഷ പാസ്സാകുന്നവർക്കും വളരെ സന്തോഷമുണ്ടായിരിക്കും. നിങ്ങൾ എത്ര ഉയർന്ന പഠിപ്പ് പഠിക്കുന്നു, അപ്പോൾ എത്ര വിടർന്ന സന്തോഷമുണ്ടായിരിക്കണം. ഭഗവാൻ ബാബ പരിധിയില്ലാത്ത അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകണം. അതേ കഥാഭാഗം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
ഇത് നിങ്ങൾക്കല്ലാതെ ആർക്കും അറിയില്ല. കാരണം കൽപ്പത്തിന്റെ ആയുസ് പോലും വർദ്ധിപ്പിച്ചു. നിങ്ങളുടെ ബുദ്ധിയിൽ 5000 വർഷത്തിന്റെ മുഴുവൻ സ്റ്റോറിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സ്വദർശന ചക്രം എന്ന് പറയുന്നത്. കുട്ടികൾ പറയുന്നു, ബാബ കൊടുങ്കാറ്റ് ഒരുപാട് വരുന്നു, ഞങ്ങൾ മറന്നു പോകുന്നു. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് മറന്നു പോകുന്നത്? നിങ്ങളെ ഡബിൾ കിരീടധാരി വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ നിങ്ങൾ എങ്ങനെ മറക്കുന്നു? മറ്റാരെയും മറക്കുന്നില്ല. ഭാര്യ, കുട്ടികൾ, ചെറിയച്ഛൻ, അമ്മാവൻ, മിത്രസംബന്ധികളെല്ലാം ഓർമ്മ വരുന്നു. ബാക്കി ഈ കാര്യത്തെ എന്തുകൊണ്ട് നിങ്ങൾ മറന്നു പോകുന്നു? നിങ്ങളുടെ യുദ്ധവും ഈ ഓർമ്മയിൽ തന്നെയാണ്. അതിനാൽ എത്ര സാധിക്കുമോ ഓർമ്മയിലിരിക്കണം. കുട്ടികൾക്ക് തന്റെ ഉന്നതിക്ക് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ബാബയുടെ ഓർമ്മയിൽ ഉല്ലാസയാത്ര നടത്തണം. നിങ്ങൾ മട്ടുപ്പാവിലല്ലെങ്കിൽ പുറത്ത് തണുത്ത കാറ്റുള്ളിടത്തേക്ക് പോകൂ. ഇവിടെ തന്നെ വന്നിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പുറത്തു പോയിക്കോളൂ. രാവിലത്തെ സമയം ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. പുറത്ത് സഞ്ചരിക്കൂ. നോക്കൂ, ആര് ബാബയെ അധികം ഓർമ്മിക്കുന്നു. പരസ്പരം ഈ കാര്യം സംസാരിക്കൂ. എത്ര സമയം നമ്മൾ ഓർമ്മിച്ചു, ഇത് പിന്നീട് പറയണം. മറ്റു സമയങ്ങളിൽ നമ്മുടെ ബുദ്ധി എവിടേക്ക് പോയി? ഇതിനെയാണ് പറയുന്നത് പരസ്പരം ഉന്നതി നേടുക. നോട്ട് ചെയ്യൂ, എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. ബാബയുടെ പ്രാക്ടീസ് പറഞ്ഞു തരുന്നു. ഓർമ്മയിൽ നിങ്ങൾ 1 മണിക്കൂർ നടക്കൂ എങ്കിൽ പോലും നിങ്ങളുടെ കാലുകൾ ഒരിക്കലും ക്ഷീണിക്കില്ല. ഓർമ്മയിലൂടെ നിങ്ങളുടെ എത്ര പാപം നശിക്കുന്നു. ചക്രത്തെ നിങ്ങൾ കുട്ടികൾ അറിയുന്നു. രാത്രിയും പകലും നിങ്ങളുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. ഇപ്പോ നമുക്ക് വീട്ടിലേക്ക് പോകണം. പുരുഷാർത്ഥം ചെയ്യൂ. കലിയുഗി മനുഷ്യർക്ക് ഇതൽപ്പം പോലും അറിയില്ല. മുക്തിക്ക് വേണ്ടി എത്രമാത്രം പരിശ്രമം ചെയ്യുന്നു. അനേക വഴികളാണ്. നിങ്ങൾ ബ്രാഹ്മണർക്ക് ഒരേ ഒരു വഴി. ആരാണോ ബ്രാഹ്മണരാകുന്നത് അവർക്ക് എല്ലാവർക്കും ശ്രീമതം. നിങ്ങൾ ബാബയുടെ ശ്രീമതത്തിലൂടെ ദേവതയാകുന്നു. ദേവതമാരുടേത് ശ്രീമതമല്ല. ശ്രീമതം ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർക്കാണ് ലഭിക്കുന്നത്. ഭഗവാൻ നിരാകാരനാണ്. ആ ബാബ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ തന്റെ രാജ്യഭാഗ്യം എടുത്ത് എത്ര ഉയർന്ന വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ഭക്തി മാർഗത്തിലെ വേദശാസ്ത്രങ്ങൾ എത്രയാണ്, പക്ഷേ പ്രയോജനത്തിൽ വരുന്നത് ഒരേയൊരു ഗീത മാത്രമാണ്. ഭഗവാൻ വന്ന് രാജയോഗം പഠിപ്പിച്ചു. ഇതിനെയാണ് ഗീത എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ബാബയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ സ്വർഗരാജ്യം നേടുന്നു. പഠിച്ചവര് നേടി. ഡ്രാമയില് പാർട്ടുണ്ടല്ലോ, ജ്ഞാനം കേൾപ്പിക്കുന്ന ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബ കലിയുഗ അന്ത്യത്തിലും സത്യയുഗത്തിന്റെ ആരംഭത്തിലുമുള്ള സംഗമത്തിൽ വരുന്നു. ഒരു കാര്യത്തിലും ആശയക്കുഴപ്പത്തിലേക്ക് വരരുത്. ബാബ ഈ ബ്രഹ്മാവില് വന്ന് പഠിപ്പിക്കുന്നു. വേറാർക്കും പഠിപ്പിക്കാൻ കഴിയില്ല. ഈ ബ്രഹ്മാവ് മുൻപ് ആരിൽ നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിൽ നിന്ന് വേറെയും വളരെയധികം പേര് പഠിച്ചിരിക്കണം. ബാബ പറയുന്നു, ഈ ഗുരുക്കന്മാരെ പോലും ബാബയാണ് ഉദ്ധരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലക്ഷ്യം മുന്നിലുണ്ട്. നമ്മൾ ഇതാകുന്നു. ഇത് നരനിൽ നിന്ന് നാരായണനാകാനുള്ള സത്യമായ കഥയാണ്. ഇതിന്റെ മഹിമയാണ് ഭക്തി മാർഗത്തിൽ നടന്നു വരുന്നത്. ഭക്തി മാർഗത്തിൽ ആചാരം നടന്നു വരുന്നു. ഇപ്പോ ഈ രാവണ രാജ്യം പൂർത്തിയാകണം. നിങ്ങൾക്ക് ദസറയിലും മറ്റും പോകേണ്ട കാര്യമില്ല. ഇവരെന്താണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കുട്ടിക്കളിയാണ്. വലിയ വലിയ വ്യക്തികൾ പോലും കാണാൻ പോകുന്നു. രാവണനെ എന്തിനു കത്തിക്കുന്നു? ഇതാരാണ് ആർക്കും പറയാൻ സാധിക്കില്ല. രാവണ രാജ്യമാണല്ലോ. ദസറ എത്ര സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നു. രാവണന്റെ കോലം കത്തിക്കുന്നു, പക്ഷേ ദുഃഖം വർദ്ധിക്കുന്നു. ഒന്നും തിരിച്ചറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ എത്ര അറിവില്ലാത്തവരായിരുന്നു. രാവണൻ അറിവില്ലാത്തവരാക്കി. ഇപ്പോ നിങ്ങൾ പറയും, ബാബ നമ്മൾ തീർച്ചയായും ലക്ഷ്മി നാരായണനാകും. നമ്മൾ അതിൽ കുറഞ്ഞ പുരുഷാർത്ഥമൊന്നും ചെയ്യില്ല. ഇതൊരേ ഒരു സ്കൂളാണ്. പഠിപ്പ് എത്ര സഹജമാണ്. വയസ്സായ മാതാക്കൾക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കേവലം ബാബയെ ഓർമ്മിക്കൂ. വായിലൂടെ അല്ലയോ രാമ എന്ന് പറയാറില്ലേ? ബാബ വളരെ സഹജമായി പറഞ്ഞു തരുന്നു, നിങ്ങൾ ആത്മാവാണ്. പരമാത്മാ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തോണി അക്കരയ്ക്ക് പോകും. എവിടെ പോകും?
ശാന്തിധാമം അല്ലെങ്കിൽ സുഖധാമത്തിലേക്ക്. ബാക്കിയെല്ലാം മറക്കൂ. കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായതെല്ലാം മറന്ന് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ പാപം നശിക്കും. എത്ര സഹജമാണ്. പറയുന്നത് ഇതാണ് ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം. അപ്പൊ തീർച്ചയായും ആത്മ ഇത്രയും ചെറുതാണ്. ആത്മാവിനെ കാണാൻ ഡോക്ടർമാർ വളരെയധികം പരിശ്രമിക്കണം. പക്ഷേ അത് വളരെ സൂക്ഷ്മമാണ്. ഹടയോഗത്തിലൂടെ പോലും കാണാൻ കഴിയില്ല. ബാബയും അതുപോലെ ബിന്ദുവാണ്. പറയുന്നത് ഇതാണ്, നിങ്ങൾ എങ്ങനെ സാധാരണമാണോ അതേപോലെ സാധാരണമായി ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇവരെ ഭഗവാൻ എങ്ങനെ പഠിപ്പിക്കുന്നു ആർക്കെന്തറിയാം. കൃഷ്ണനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ മുഴുവൻ അമേരിക്ക, ജപ്പാൻ എല്ലാ ഭാഗത്തു നിന്നും വരുമായിരുന്നു. കൃഷ്ണൻ അത്രത്തോളം ആകർഷണമുണ്ട്. എല്ലാവർക്കും കൃഷ്ണനോട് സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, നമ്മൾ അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ രാജകുമാരനാണ്. കൃഷ്ണനെ മടിയിലെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുരുഷാർത്ഥം ചെയ്യണം. ഇത് വലിയ കാര്യമല്ല. ബാബ തന്റെ കുട്ടികളെ സ്വർഗത്തിലെ രാജകുമാരൻ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ബാബു പറയുന്നു, കുട്ടികളെ പഠിപ്പിന്റെ സാരമാണ്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കൂ. നമ്മുടെ അടുത്ത് കോടികളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരിക്കലും കരുതരുത്, ഒന്നും കയ്യിൽ വരില്ല. അതിനാൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ. ചില കുട്ടികൾ ബാബയുടെ അടുത്ത് വരുമ്പോ ബാബ പരാതി പറയും, 8 മാസമായി വരുന്നു, എന്നിട്ടും വിശ്വത്തിന്റെ ചക്രവർത്തി പദവി തരുന്ന ആ ബാബയെ ഇത്ര സമയമായിട്ടും കാണാൻ വന്നില്ല. കുട്ടികൾ പറയും, ബാബ ഇന്ന ജോലി ഉണ്ടായിരുന്നു, നോക്കൂ നിങ്ങൾ മരിച്ചു പോകുകയാണെങ്കിൽ ഇവിടെ മധുവനിലേക്ക് എങ്ങനെ വരും, അതിനാൽ ഈ ഒഴിവ് കഴിവ് പറയരുത്. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾ പഠിക്കുന്നതേയില്ല. വളരെ ഭക്തി ചെയ്തവർക്ക് 7 ദിവസമല്ല, കേവലം 1 സെക്കൻഡിൽ തന്നെ 50 അരയ്ക്കും. സെക്കൻഡിൽ വിശ്വത്തിന്റെ അധികാരിയാകും. ബ്രഹ്മബാബ സ്വയം അനുഭവിയിരിക്കുന്നു. വിനാശം കണ്ടു, ചതുർഭുജ രൂപം കണ്ടു, മനസ്സിലാക്കി ഞാൻ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ഈ സാക്ഷാത്കാരമുണ്ടായി, ഉത്സാഹം വന്നു, എല്ലാം ഉപേക്ഷിച്ചു. ഇവിടെ നിങ്ങൾ കുട്ടികൾക്കും അറിയാം, വിശ്വത്തിന്റെ അധികാരം നൽകാൻ ബാബ വന്നിരിക്കുകയാണ്. അപ്പോ ബാബ ചോദിക്കുകയാണ്, എപ്പോ നിശ്ചയം വന്നു? പറയുന്നു ബാബ 8 മാസം. ബാബ മനസ്സിലാക്കി തരുന്നു, മുഖ്യമായ കാര്യം ജ്ഞാനവും യോഗവുമാണ്, ബാക്കി സാക്ഷാത്കാരം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ബാബയെ തിരിച്ചറിയൂ എങ്കിൽ പിന്നീട് പഠിക്കാൻ ആരംഭിക്കൂ. അപ്പോൾ നിങ്ങളും ലക്ഷ്മി നാരായണനാകും. പോയിന്റ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. വളരെ മധുരതയോടുകൂടി മനസ്സിലാക്കി കൊടുക്കൂ. ശിവബാബ പതിത പാവനനാണ്. ആ ബാബ പറയുന്നത് ഇതാണ്, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി പാവന ലോകത്തിന്റെ അധികാരിയാകും. യുക്തിയോടെ മനസ്സിലാക്കി കൊടുക്കണം. ഈശ്വരൻ മുക്തി നൽകി മധുരമായ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഇത് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? ശരി, ഇപ്പോ നിങ്ങളുടെ മീതെ കയറിയ അഴുക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതിരാവിലെ എഴുന്നേറ്റ് നടന്നുകൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം ഇങ്ങനെ മധുരമായി സംസാരിക്കൂ. ആരാണ് കൂടുതൽ സമയം ബാബയെ ഓർമ്മിക്കുന്നതെന്ന് നോക്കാം. പിന്നെ തന്റെ അനുഭവം പറയണം. ബാബയെ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ ഇനി ഒരു ഒഴിവ് കഴിവും പറയരുത്. പഠിപ്പില് മുഴുകണം. മുരളി ഒരിക്കലും മുടക്കരുത്. വരദാനം: റിയാലിറ്റിയിലൂടെ ഓരോ കർമ്മത്തിലൂടെയും വാക്കിലൂടെയും റോയൽറ്റി പ്രദർശിപ്പിക്കുന്നവരായ ഫസ്റ്റ് ഡിവിഷന്റെ അധികാരിയായി ഭവിക്കട്ടെ. റിയാലിറ്റി അർത്ഥം തന്റെ വാസ്തവിക സ്വരൂപത്തിന്റെ സദാസ്മൃതി.
അതിലൂടെ സ്ഥൂല മുഖത്തിലും റോയൽറ്റി ദൃശ്യമാകും. റിയാലിറ്റി അർത്ഥം ഒരു ബാബ രണ്ടാമതാരുമില്ല. ഈ സ്മൃതിയിലൂടെ ഓരോ വാക്കിലും കർമ്മത്തിലും റോയൽറ്റി കാണപ്പെടും. ആര് തന്നെ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ഓരോ കർമ്മത്തിലും ബാബ് സമാൻ സ്വഭാവം അനുഭവമുണ്ടാകും. ഓരോ വാക്കിലും ബാബയ്ക്ക് സമാനം അധികാരിയുടെയും പ്രാപ്തിയുടെയും അനുഭൂതിയും ഉണ്ടാകും. അവരുടെ കൂട്ടുകെട്ട് റിയൽ ആയത് കാരണം പവിഴത്തിന്റെ പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ള വാസ്തവികമായ റോയൽ ആത്മാക്കളാണ് ഫസ്റ്റ് ഡിവിഷന്റെ അധികാരികൾ ആകുന്നത്. സ്ലോഗൻ: ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ശേഖരണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വികർമ്മങ്ങളുടെ കണക്ക് സമാപ്തമാകും. ഓം.